മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം ഒരുക്കിയ ഈ ചാനലിന്റെ ഭാരവാഹികളോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നു, നമ്മെ ചൈതന്യപൂർണ്ണമാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ചൈതന്യത്തിനും വിടുതലും അത് കാരണമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ഇരുവാഴ്ത്തിലുള്ള ഏത് വാണിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ആകയാൽ ഹൃദയങ്ങളെ സത്യമത്രികളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. ലോകത്തിലെ ഒരു എക്സ്റേ കണ്ണുകൾക്ക് ചെന്നെത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന് ചെന്നെത്താൻ കഴിയും. ഹൃദയങ്ങളെ ആരായുന്നതാണ് ദൈവത്തിന്റെ വചനങ്ങൾ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. വനങ്ങളെ തോലുരിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആയതിനാൽ വചനത്തിനുള്ളിൽ കീഴടങ്ങാൻ കഴിയാത്തൊരു ഹൃദയമില്ല, വചനത്തിന് ഹൃദയം മുമ്പിൽ അലിയാൻ കഴിയാത്തൊരു ഹൃദയമില്ല. വചനത്തെ എന്ന് നമുക്ക് ശിരസാവഹിക്കാം. വചനത്താൽ നാം ശക്തരായിത്തീരാം. വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവമായി കർത്താധാരണം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിലപ്പെട്ട സമയത്തെ സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുക. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെയും എലിയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ സഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഇല്ല. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ ഒരു അവകാശ സമരത്തെയാണ് നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത്. യജമാനന്മാരുടെ നടുവിലും ദരിദ്രന്മാരുടെ നടുവിലും സമൂഹത്തിന്റെ ഏത് പദവിയിലായിരിക്കുന്ന വ്യക്തികളും അവകാശത്തിനു വേണ്ടി പോരാടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്ത അവകാശത്തിനു വേണ്ടി പോരാടുന്ന 5 പെൺകുട്ടികളെയാണ്, സ്ത്രീരത്നങ്ങളെയാണ് അവിടെ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത്. വിവിധ നിലയുള്ള സമരമുറകളുണ്ട്. അക്രമാസക്തമായ സമരമുറകൾ, മൗനപരമായ സമരമുറകൾ. എന്നാൽ അതിന്റെ നടുവിൽ വ്യത്യസ്തപരമായി മോശരെ അരികിൽ കടന്നു വന്ന് അവകാശത്തിനു വേണ്ടി പോരാടുമ്പോൾ ആ പോരാട്ടം ദൈവത്തിലേക്ക് മോശ സമർപ്പിക്കുകയും ദൈവഹിതപ്രകാരം അവകാശത്തിനു വേണ്ടി പോരാടിയ ഈ സ്ത്രീരത്നങ്ങൾക്ക് ദൈവഹിതമായ ഒരു മറുപടി അവിടെ ലഭ്യമാകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. ചില ആത്മീയ പാഠങ്ങളെ ഈ വേദഭാഗത്തിൽ നിന്ന് ഒരു ആത്മീയ ഗ്രഹിക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളെ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലെ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേതാണെന്ന് നമുക്ക് അല്പസമയം ചിന്തിപ്പാനിടയായി തീരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, 5 പെൺകുട്ടികളുടെ ഒരു അവകാശ സമരമാണ് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ 1 മുതൽ ചില വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ഇസ്രായേലിനെ ദൈവം ഗോത്രമായി, ഗോത്രം ഗോത്രമായി, തലമുറ തലമുറകളായി ദൈവം അവരെ മുമ്പോട്ട് കൊണ്ടുപോകുവാനിടയായിട്ടുണ്ട്. മിസ്രയേമിന്റെ അടിമത്വത്തിൽ നിന്ന് 430 വർഷത്തെ ഊഴിവിചാരകന്മാരുടെ അടിമത്തത്തിന്റെ ചങ്ങലിൽ നിന്ന് ആ ജനത്തെ ദൈവം വാഴ്ത്തദ്ദേശമായി കനാനിൽ എത്തിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. എന്നാൽ ആ യാത്രയുടെ നടുവിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് യോസഫിന്റെ മകനായ മനുഷ്യരുടെ കുടുംബങ്ങളിൽ മനുഷ്യരുടെ മകനായ ഗിലയാദിന്റെ മകനായ സെലോഫാത്തിന്റെ തലമുറകൾ, പുത്രിമാർ കടന്നു വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, മോശമുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇസ്രായേലിന് പ്രത്യേക പ്രമാണങ്ങളും നിയമങ്ങളും ഇസ്രായേലിനുണ്ട്. പ്രമാണമില്ലാത്ത ജാതിയല്ല ഇസ്രായേൽ. അവർക്ക് നൽകപ്പെട്ട അവകാശങ്ങൾക്കും പ്രമാണമുണ്ട്. അവർ നടപ്പിലാക്കുന്ന ഓരോ നിയമങ്ങളുടെ പിന്നാപ്പുറങ്ങളിൽ പഴുതില്ലാതെ വണ്ണം, അത് നിയമം പാസ്സാകത്തക്ക വണ്ണമുള്ള അനുഭവങ്ങൾ ഇസ്രായേലിന്റെ നിയമങ്ങളിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു. ആർക്കും ഭൂമിയിൽ ഒരു മനുഷ്യനും മാറ്റാൻ കഴിയാത്തവണ്ണം നിയമങ്ങൾ ഇസ്രായേലിന് ദൈവം നൽകുവാനിടയായിത്തുള്ളൂ. എന്തൊക്കെ അവർ ആ നിയമത്തിൽ നിന്നോ അന്നൊക്കെ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണങ്ങളും വിടുതലുകളും മറ്റു ജാതികളുടെ നടുവിൽ വേറിട്ട ജാതിയായി ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന ജാതിയായി തീരത്തക്കവണ്ണം നിയമത്തിൽ നിന്ന് വംശങ്ങൾക്കും ഗോത്രങ്ങൾക്കും
ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശങ്ങൾ ഒന്ന് ജ്യേഷ്ഠ അവകാശമാണ്, രണ്ട് പൗരോഗത്യത്തിന്റെ അവകാശമാണ്, മൂന്ന് രാജഭരണമാണ്. അങ്ങനെ ഇവയ്ക്കെല്ലാം പ്രത്യേക നിയമങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിനുണ്ട്. കനാൻ ദേശം അബ്രഹാമിന് ദൈവം നൽകുമ്പോൾ ആ അവകാശം പ്രാപിപ്പാൻ പ്രത്യേക നിയമങ്ങൾ ദൈവം നൽകുന്നു. അഥവാ അവർക്ക് എത്തപ്പെട്ട അവകാശ ഭൂമിയിൽ എത്തപ്പെടുമ്പോൾ ഗോത്രങ്ങൾക്ക് നൽകപ്പെട്ട അവകാശങ്ങൾ കൈമോശം ചെയ്യപ്പെട്ട അത് ഏറ്റെടുക്കേണ്ടതിന് പ്രത്യേക നിയമങ്ങൾ അത് നൽകപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. നവോമിക്ക് നഷ്ടപ്പെട്ട അവകാശത്തെ തിരിച്ചെടുക്കുവാൻ ആ ചാർച്ചയിൽ ഒരു ബോബസ് ഉള്ളതുപോലെ നഷ്ടപ്പെടുത്തുന്ന അവകാശങ്ങളുടെ നടുവിൽ അതിനെ തിരിച്ചെടുക്കുവാൻ ആ ചാർച്ചയിൽ ചിലരെ ഒരുക്കുവാൻ ഇടയാക്കുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ നിയമങ്ങൾ മറ്റു വംശങ്ങളെക്കാൾ വ്യത്യസ്തപരമായ നിയമങ്ങളും പ്രമാണമുള്ള ഒരു ജാതിയായിരുന്നു ഇസ്രായേൽ ജാതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇസ്രായേലിന്റെ ഈ അവകാശങ്ങളിൽ നൽകപ്പെട്ട അവകാശങ്ങൾ ഒരു കുടുംബത്തിൽ അത് ആൺ തലമുറകൾക്കാണ് പ്രത്യേക അവകാശമുള്ളത്, പെൺതലമുറകൾക്ക് പ്രത്യേകമായ അവകാശം ഉള്ളപ്പോൾ തന്നെ പിതാക്കന്മാരുടെ അവകാശങ്ങളിൽ ഏറിയ ഭാഗവും ഏറ്റെടുക്കാൻ ആൺ തലമുറകൾക്കാണ് പ്രത്യേക നിയോഗങ്ങൾ ആ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിരുന്നത്. ഇവിടെ ഇത് ആ സെലഹോത്തിന്റെ തലമുറയ്ക്ക് അവർ പെൺമക്കളായതുകൊണ്ട് പിതാക്കന്മാരുടെ നടുവിൽ അവർക്കൊരു അവകാശം നൽകണമെന്നുള്ളതാണ് മോശം വാദിക്കുന്നത്. യാതൊരു കാരണവശാലും തലമുറകൾക്ക് ആ ഗോത്രത്തിനൊരു അവകാശം ഇല്ലാത്ത നിയമം ഇരിക്കവേ ഈ അഞ്ചു പെൺകുടികൾ അവർ അവകാശത്തിന് വേണ്ടി അവർ വാദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഏത് യാമത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ദൂതിന്റെ പ്രാരംഭത്തിൽ പറയാം, ദൈവഹിതപ്രകാരം നീ ദൈവസനെ പ്രാർത്ഥിക്കുന്ന അവകാശത്തെ പറ്റി ബോധതയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിനും ദൈവഹിതമായ ചില മറുപടികൾ, ഒരുപക്ഷെ നിയമം അനുകൂലങ്ങൾ പ്രതികൂലമാണെങ്കിലും ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവം എന്ന മുമ്പിൽ ദൈവസനെ സറണ്ടർ ചെയ്യുന്ന അഭയച്ചുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗം നിയമങ്ങൾ പോലും മാറ്റിമറിച്ചുകൊണ്ട് അത്ഭുതവാഹമായി വിടുതൽ ചെയ്യാൻ ദൈവ സർവശക്തനാണെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഭാഗത്തിൽ ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്താണ് ഒന്നാമത്തെ ആത്മീയ പാഠം? അതിന്റെ നാലാം വാക്യം ഞാൻ വായിക്കുമ്പോൾ അവരുടെ ആവശ്യബോധം ഈ സ്ത്രീരത്നങ്ങൾ മോശയുടെ നടുവിൽ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യബോധം? നാലാം വാക്യം, ഞങ്ങളുടെ അപ്പനും മകനില്ലായതുകൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെയും ഞങ്ങൾക്കൊരു അവകാശം തരണം. മോശം അവരുടെ കാര്യം യഹോവയുടെ മുമ്പ് ആകെ വെച്ചു. ആൺ തലമുറയ്ക്ക് ലഭ്യമായ അവകാശം, എന്നാൽ ഈ സലോഹോദിന് ആൺ തലമുറയില്ല, പെൺതലമുറയാണ്. അതുകൊണ്ട് ആ അവകാശം കൈമോശപ്പെടാം. പക്ഷെ സ്ത്രീരത്നങ്ങളായി ഇവർ പറയുന്നു, ഞങ്ങളുടെ അപ്പൻ ആൺ തലമുറ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നടുവിൽ ഒരു അവകാശം വേണം. ദൈവസനി കടന്നു വരുന്ന ഒരു ദൈവത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു ആത്മീയ പാഠമാണ് അവന്റെ അവകാശത്തെ പറ്റി ഒരു ബോധ്യത ഒരു ദൈവത്തിൽ ഏറ്റെടുക്കണമെന്നുള്ളത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ, ദൈവസനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൽ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവകാശത്തെ പറ്റി ബോധ്യതയുണ്ടെങ്കിൽ നമ്മുടെ യാചനകൾക്കൊരു അന്ത്യം ഉണ്ടാകും. അവകാശി സർവത്തിനും അവകാശമായതുപോലെ, അവകാശിയായതുപോലെ ദൈവസനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് അതിൻ്റെ പേരൊരു അവകാശമുണ്ടെന്ന് ബോധ്യതയുണ്ടെങ്കിൽ അവൻ നിനക്ക് പിന്നെ യാചിക്കേണ്ട ആവശ്യമില്ല. അവൻ ദൈവ കുടുംബത്തിൽ നിന്ന് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ നിന്റെ മേൽ ദൈവം ചൊരിയുവാനിടയായിത്തരും. മക്കളെങ്കിൽ അവകാശികളാണ്, മക്കളെങ്കിൽ അവകാശികളാണെങ്കിൽ ആ മക്കൾ ഒരിക്കലും അപ്പൻ്റെ അരികിൽ യാചിക്കുകയല്ല ചെയ്തത്, അവകാശത്തെ പറ്റിയ ബോധനുണ്ടായിട്ട് അപ്പന്റെ നടുവിൽ നിന്ന് അവകാശം പകുത്തെടുക്കുക ചെയ്തത്. ഈ സ്ത്രീരത്നങ്ങൾക്ക് അവരുടെ അവകാശത്തെ പറ്റി ബോധനുണ്ടായി. ദുഃഖസുദൂഷണം പതിനഞ്ചാമത്തെ നാം പരിശോധിക്കുമ്പോൾ അപ്പന്റെ അവകാശത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയ മകൻ അപ്പന്റെ അവകാശത്തെ ദുർനടപ്പുകാരോടുകൂടെ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം ദൂർത്തുപുത്രന്മാരുടെ നടുവിൽ ഈ സ്ത്രീരത്നങ്ങൾ അവരുടെ അവകാശത്തെ പറ്റി അവർക്ക് ബോധ്യതയുണ്ടായിരുന്നു. കാലേബിന്റെ മകൾ ആ യാത്രയ്ക്ക് അവളെ തെക്കേ നാട്ടിലേക്കാണ് അയച്ചത്. സിംഹ കേസരിയുള്ള ദേശമാണ്, വരണ്ട ദേശമാണ്.
പക്ഷെ അവൾ അപ്പന്റെ അരികിൽ കടന്നു വന്ന് ഒരു അവകാശം ചോദിക്കുന്നു. എന്താണെന്നറിയാമോ? നീ എന്റെ തെക്കേ നാട്ടിലേക്ക് നീ അയച്ചത്. ആമേൻ. നീ എനിക്കൊരു ഉറവ നീരുറവ തരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിലേ, ദൈവം നിനക്ക് വേണ്ടി ചില അവകാശങ്ങൾ ദൈവം ഒരുക്കി വെച്ചിരിക്കവേ, ആ അവകാശത്തെ പറ്റിയൊരു ബോധ്യത ഈ ദിവസങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ നീ യാചിക്കുകയല്ല ചെയ്തത്, അവകാശത്തിൽ നിന്ന് ഏറ്റെടുത്ത് അത് കൈകാര്യം ചെയ്യുവാനുള്ള ബോധ്യം നിന്റെ ഉള്ളിൽ തരിക. എഫസോസിലുള്ള ജനത്തിന് വന്ന അന്ധത അങ്ങനെ തന്നെ. ആത്മീയ അനുഗ്രഹങ്ങൾ അവരുടെ നടുവിലുള്ളപ്പോൾ തന്നെ ആത്മീയ അനുഗ്രഹത്തെ പറ്റി ബോധ്യത അവർക്കില്ലായിരുന്നു. അമേ, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, പുത്രത്വം എന്നീ ഇത്യാദി അവകാശങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഹ്രസ്വദൃഷ്ടിയുള്ളവരായി ക്രൂരന്മാരായി തീർന്ന് അവൻ ദൈവിക പരിജ്ഞാനത്തിൽ വിരോധമായി തീർന്ന എഫസോസിലെ ജനത്തോട് തന്നിനായി പൗലോസ് രേഖ പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അവകാശത്തെ പറ്റി ബോധ്യത ഒരു ഭക്തൻ ഉണ്ടാകണമെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെട്ടേ കഴിയുള്ളൂ. അമേ, ഇന്നും അപ്പന് സകല നന്മ ഉണ്ടായിട്ടും യാചകരെ പോലെ, വിശാരണം നടത്തുന്ന വ്യക്തികളെ പോലെ യാചിക്കുന്ന ആത്മീയ മണ്ഡലത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ആത്മീയ അവകാശത്തെ പറ്റി ബോധ്യത ഉള്ളവൻ ഒരിക്കലും യാചിക്കുകയല്ല ചെയ്യുന്നത്, അവൻ കൽപ്പിക്കുക ചെയ്യുന്നത്. അമേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതാണ് നാബോത്തിന്റെ ജീവിതത്തിലും അപ്പന്റെ അവകാശം ആഹാബിന്റെ വശകരമായ ദർശനത്തിന്മേ അടിയറ പറയാതെ, ജീവിതമായ ദർശനത്തിന് മുമ്പിൽ പൃഥുസ്വത്ത് അടിയറ പറയാതെ രക്തം ചിന്തേണ്ടി വന്നാലും പിതാക്കന്മാരുടെ അവകാശത്തിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ നാബോത്തിനെ പോലുള്ള, അതുമാത്രമല്ല ഒരു ഊണിനെ ജ്യേഷ്ഠ അവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തരായിത്തീരാതെ വേണം അവകാശത്തെ പറ്റി ബോധ്യതയുള്ള ഒരു കൂട്ടം ജനത്തെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. അതെ, ഈ അഞ്ചു പെൺകുട്ടികൾക്കും സ്ത്രീരത്നങ്ങൾക്കും അവിടെ അപ്പന്റെ അവകാശത്തെ പറ്റി ബോധ്യതയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആകയാൽ ദൈവം നമുക്ക് നൽകിയ പദവികളും ആത്മീയ മണ്ഡലത്തിൽ നൽകപ്പെട്ട അവകാശത്തെ പറ്റി നാം ബോധ്യത ഉള്ളവരായി തീരുക. രണ്ടാമതായി ഈ സ്ത്രീരത്നങ്ങൾ നൽകുന്ന രണ്ടാമത്തെ പാഠം, അവർ ഐക്യമത്യമുള്ളവരായിരുന്നു എന്നുള്ളതായി, ഐക്യമത്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നല്ല മോശയുടെ നടുവിൽ കാര്യം ബോധിപ്പിച്ചത്, ഇവർ ഐക്യമത്യപ്പെട്ടാണ് മോശയുടെ നടുവിൽ കാര്യം ബോധിപ്പിച്ചത്. സാധാരണ ഈ സ്ത്രീകൾ ഒരുമിക്കുന്ന കാര്യം വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ സ്ത്രീരത്നങ്ങൾ അവകാശത്തെ പറ്റി ബോധ്യത പ്രാപിച്ചവരും ഐക്യമത്യപ്പെട്ടവരുമായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഐക്യമത്യപ്പെടൽ എവിടെയുണ്ടോ അവിടെ വലിയ ദൈവപദ്ധതിയെ നടക്കും. ഐക്യത ഭവനത്തിലുണ്ടോ ആ ഭവനത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന വിഷയത്തിലും അത്ഭുതം ഉണ്ടാകും. അമേ, യായിറോസിന്റെ ഭവനത്തിൽ യേശു കർത്താവ് കടന്നു ചെന്നപ്പോൾ അവിടെ സമയൻ ആമേ വ്യത്യസ്ത അഭിപ്രായമുള്ളവരും ആമേ ഈ കുഞ്ഞ് ഇങ്ങനെ തന്നെ ചത്തു കിടക്കണമെന്ന് തോന്നലുണ്ടാകുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ നടുവിൽ ഇവരെ എല്ലാം വിളിച്ചടിച്ചിട്ട് അപ്പനെയും അമ്മയും യാക്കോബും യോഹന്നാനും പത്രോസും യേശും എല്ലാവരുടെയും അകത്ത് കടന്നു. ഞാൻ ഇവർക്ക് പറയാൻ കാര്യം പറയുന്ന പേര് പ്രകാരമാണ് ഐക്യമത്യപ്പെട്ടിട്ടുള്ളവർ ആ ഭവനത്തിന്റെ ഉള്ളറയിൽ വന്നപ്പോൾ മരണപ്പെട്ട് കിടന്ന വിഷയവും എഴുന്നേൽക്കുവാനിടയായിട്ട്. ഐക്യത നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ അതെ മരണപ്പെട്ടു പോയ വിഷയവും കാലഹരണപ്പെട്ടു പോയ വിഷയവും ഇനി ഉയർക്കത്തിലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ നടുവിൽ ഐക്യതയുള്ള ജനം കടന്നു വന്നാൽ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നാൽ, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നാൽ അവിടെ ദൈവിക വസതികൾ നടക്കും. അപ്പേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഐക്യത എവിടെ വെളിപ്പെടുന്നുവോ അവിടെ കാരാഗ്രഹം കുലുകുമാർ ദൈവത്തിൽ നടക്കും. അമേ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24-ാം വാക്യങ്ങളിലും വായിക്കുമ്പോഴും ദൈവജനം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച മണ്ഡലത്തിൽ കാരാഗ്രഹം കുലുകുമാറാണ് ദൈവഭക്തന്മാർക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്തത്. അങ്ങനെയെങ്കിൽ മനസ്സുകൾ തമ്മിലൊന്ന് യോജിച്ചാൽ പ്രത്യക്ഷ തലത്തിൽ പോലും വിടുതലുകൾ നടക്കും. എന്നാൽ ശത്രുവിന്റെ പദ്ധതി ഐക്യത നിൽക്കുന്ന കുടുംബത്തെ, ഐക്യത നിൽക്കുന്ന വ്യക്തികളെ തമ്മിൽ അവൻ രണ്ടു പ്രശമാക്കിക്കൊണ്ട് ഭവനത്തിലും സമൂഹത്തിലും ദൈവസഭയ്ക്കകത്തും ഒരു വിടുതൽ പോലും നടക്കാതിരിക്കാൻ അവൻ 4 പേരുണ്ടെങ്കിൽ 4 പേരെയും 4 കോണിൽ ആക്കി തീർക്കുന്ന ശത്രുവിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഈ സ്ത്രീരത്നങ്ങളെ പോലെ 5 പേരും ഐക്യമത്യപ്പെട്ട് മോശയുടെ നടുവിൽ കാര്യം ബോധിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഐക്യമത്യപ്പെട്ട് ദൈവ സന്നിധാനത്തിലേക്ക് കടന്നു വരാം. 3-ാമതായി ഈ സ്ത്രീരത്നങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ആത്മീയ പാഠം, 3-ാമത്തെ പാഠം, അവരാവശ്യവുമായി അവർ ദൈവസന്നിധിയിലാണ് കടന്നു തന്നത്. അതിന്റെ 2-ാം വാക്യമുണ്ട്. അവർ എവിടെയാണ് കടന്നു തന്നത്? സംഖ്യാപുസ്തകം 27-ാം അധ്യായം 2-ാം വാക്യം. അവർ എവിടെയാണ് കടന്നു വന്ന് ചെന്നത്? അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെ നടുവിൽ, പുരോഹിതന്റെ നടുവിൽ, എലിയാസ പുരോഹിതന്റെ നടുവിൽ,
എന്താണ് അർത്ഥമെന്തെന്നറിയാമോ? അവർക്ക് കാര്യം മനസ്സിലായി. ലോകത്തിന്റെ ഏതെങ്കിലും വ്യക്തിയുടെ നടുവിൽ കാര്യം ബോധിപ്പിച്ചൊരു പരിഹാരമല്ല, അവർക്ക് മനസ്സിലായി സമാഗമന കൂടാരം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം വസിക്കുന്ന ഇടത്ത് അവരുടെ ആത്മീയ ഭൗതിക വിഷയത്തിന്റെ മറുപടി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇന്നും പല ആത്മീയമാകുന്ന വിഷയങ്ങളും ഭൗതിക തലത്തിൽ കൊണ്ടിട്ടിട്ട്, ഭൗതിക നിയമങ്ങളുടെ നടുവിൽ കൊണ്ടിട്ടിട്ട്, വ്യക്തികളുടെ നടുവിൽ കൊണ്ടിട്ടിട്ട് അത് പരിഹരിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് തക്കതായ ഉത്തരമാണ് ഈ അഞ്ചു പെൺകൊടികൾ നൽകുന്നത്. അവർ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ വിഷയം കൊണ്ടുവന്നു. അതെ, നിന്റെ ഭാരമേറിയ ഏത് വിഷയമായിരുന്നോട്ടെ, ഏത് ഞെരുക്കമുള്ള വിഷയമായിരുന്നോട്ടെ, അമ്മേ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായിരുന്നോട്ടെ, ഇന്ന് നീ ആയിരിക്കുന്ന ഏത് യാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തിയാണോ, ഇന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു നിന്റെ വിഷയം മറ്റാരുടെ മുമ്പിൽ കടന്നു ചെല്ലുന്നതിനേക്കാൾ ദൈവത്തിനു മുമ്പിൽ നിന്റെ വിഷയം കടന്നു വരട്ടെ. ദൈവത്തിന് മുമ്പാകെ നിന്റെ വിഷയം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ. അവിടെ ഇതാ, അവിടെ ആത്മീയ നേതൃത്വമുണ്ട്, ആത്മീയ നേതൃത്വമുണ്ട്. സ്തോത്രം. അത് ആരാണ് ആത്മീയ നേതൃത്വം? മോശയും എലിയാസറും പുരോഹിതരുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസന്മാരുടെ നടുവിൽ, ആത്മീയ നേതൃത്വത്തിന്റെ നടുവിൽ, ആമേൻ, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായ അഭിഷക്തന്മാരുടെ നടുവിൽ ആ വിഷയം കൊണ്ടുവന്നു. സ്തോത്രം. ഇന്നില്ല പകൽ ഏത് യാമത്തിൽ വചനം കേൾക്കും നിങ്ങളൊരു ദൂത് പറയാം, ആമേൻ, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ജനം, ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് അവർ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവാണ്. ഇന്ന് ഭൂമിയിൽ എന്തെങ്കിലും ദൈവം തന്റെ പദ്ധതി വിടുതല ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം തന്റെ സഭയിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആമേൻ ന്യായ നിയമങ്ങളെ അല്ലെങ്കിൽ ദൈവനിഹിതമായ പദ്ധതികളെ നടപ്പിലാക്കാൻ, സ്തോത്രം, ഒരു ഭൗതിക ലോകത്തിൽ ഒരു ഭൗതിക കോടതി ഉള്ളതുപോലെ ആത്മീയന്റെ ഒരു വിഷയം പരിഹരിപ്പാൻ ദൈവം ഈ ലോകത്തെ ആക്കി വെച്ച ആമേൻ ഒരു യൂണിറ്റാണ് ദൈവത്തിന്റെ സഭ. അതിൽ ഓരോ അംഗങ്ങളും ആമേൻ ദൈവസനിധി കാര്യങ്ങൾ ഒപ്പിച്ച ന്യായുക്തമായി ദൈവഹിത പ്രകാരമായ വിഷയങ്ങൾ ദൈവസനിധി വെച്ചാൽ ആ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ പോകത്തില്ല. അതിന്റെ കൃത്യമായ ദൈവഹിതമായ മറുപടികൾ അവിടെ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. അതെ, ഇവർ സമാഗമന കൂടാരത്തിൽ മോശയുടെ അരികൾ വിഷയം കൊണ്ടുവച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആ വിഷയം മറ്റുള്ള വ്യക്തികളുടെ നടുവിലല്ല ദൈവസനിധി കൊണ്ടുവന്നു. കൊരിന്ത്യ സമയം ശ്രദ്ധിച്ചാൽ ആത്മീയ വിഷയങ്ങൾ പോലും ഭൗതിക ലോകത്ത് കൊണ്ടുചെന്നിട്ട് അതിനെ വലച്ചിഴയ്ക്കുന്ന ഒരു അനുഭവം കൊരിന്ത്യ സഭയ്ക്കകത്തുണ്ടായി. അതിനാണ് പേതുരെ പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ കാര്യപ്രാപ്തരായ വ്യക്തികൾ ആരും ഇല്ലയോ. സ്തോത്രം. ഇന്നിന്റെ പകൽ ഏത് യാമതി ദൂതയേക്കത് വെയ്യുവേതില്ലേ, നിന്റെ വീട്ടിന്റെ അകത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ആത്മീയ മണ്ഡലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു അത് ഏത് വിഷയമായിരുന്നോട്ടെ, ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത ഒരു വിഷയമില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ നടുവിൽ കൊണ്ടുവരട്ടെ, അത് അത്ഭുതമായി മാറും. പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകന്റെ നടുവിൽ കാര്യം ഒന്ന് ബോധിപ്പിച്ചു, എന്റെ ഭർത്താവ് ആമേ അവൻ യഹോവ ഭക്തനായിരുന്നു, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. മറ്റാരും എന്ന വിഷയം അവൻ കൊണ്ടെത്തിച്ചത് പ്രവാചകന് നടുവിൽ കാര്യം ബോധിപ്പിച്ചു. പ്രവാചകൻ ആ വിഷയത്തിന് ഒരു വിടുതൽ നൽകുവാൻ തക്കമുള്ള ഒരു പരിഹാര മാർഗവും അവളോട് പറയുവാനിടയായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ അമ്മ പറയുന്നു ദൈവസന്നി വന്നാൽ ഒരു വിഷയം ചോദ്യചിഹ്നമായി കിടക്കത്തില്ല, ആ വിഷയത്തിന്റെ അകത്ത് അത്ഭുതവാഹമായ ഒരു വിടുതൽ അതിന്റെ അകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കട്ടെ. വയസ്സല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ മറുസൈഡുകളും പറയാം. ആത്മീയ നേതൃത്വത്തെ ഒന്ന് പരിശോധിക്കാം. ആത്മീയ നേതൃത്വം, അവിടുത്തെ ആത്മീയ നേതൃത്വത്തിലും ഒരു പോയിന്റ് എന്ന വേണം ഞാൻ പറയട്ടെ. നാലാമത്തെ പോയിന്റ് എന്ന് വേണം പറയാം. ആത്മീയ നേതൃത്വത്തെ നോക്കിയാൽ വ്യക്തികൾ അല്ലെങ്കിൽ ഈ സ്ത്രീരത്നങ്ങൾ കൊണ്ടുവന്ന വിഷയം ലോകത്തോടൊപ്പം ഇടകലർത്താതെ മറ്റാരോടും പറയാതെ ആ വിഷയം മോശയും എലിയാസ പുരോഹിതനും ബോധിപ്പിക്കേണ്ടവന്റെ നടുവിൽ, ദൈവത്തിന്റെ നടുവിൽ ആ കാര്യം കൃത്യമായി ബോധിപ്പിച്ചു. ആമേൻ. പക്വമായ ഒരു ആത്മീയ നേതൃത്വത്തിന്റെ നല്ലൊരു സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിനു മുമ്പിൽ ആ വിഷയം വലിച്ചഴയ്ക്കാതെ മറ്റുള്ളവരുടെ നടുവിൽ വിഷയത്തെ പരത്താതെ ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായതാത്പരനായ ദൈവത്തിനു മുമ്പാകെ ആ വിഷയം സമർപ്പിക്കുന്ന ഒരു പക്വമായ ഒരു ആത്മീയ നേതൃത്വമായിരുന്നു മോശ ഉൾപ്പെട്ടിരുന്ന നേതൃത്വം. അതെ, ഒരു ആത്മീയ നേതൃത്വത്തോടും ഒരു ആത്മീയ ദൂത്, ഒരു ആത്മീയ പാഠം നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. വ്യക്തികൾ ദൈവത്തിന്റെ ദാസന്മാരുടെ നടുവിൽ, അവൻ ദൈവത്തിന്റെ ദാസന്മാരെന്ന നിലയിൽ അവൻ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ അത് മറ്റാരോട് ഷെയർ ചെയ്യാതെ കാര്യം തീർക്കുന്ന ദൈവത്തിന്റെ നടുവിൽ, പരിഹരിക്കുന്ന ദൈവത്തിന്റെ നടുവിൽ, വിഷയത്തെ ഇടപെടുന്ന ദൈവത്തിന്റെ നടുവിൽ കൃത്യമായി ബോധിപ്പിച്ചാൽ അത് ജനത്തിനൊരു ആശ്വാസമായിരിക്കും. അമേ,
ഇന്ന് എത്ര പേര് ആ ദൂത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വിഷയം ലോകത്തിന്റെ നടുവിലല്ല, നിന്റെ വിഷയം ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവരട്ടെ. അഞ്ചാമത്തെ ഒരു ആത്മീയ ഗുണപാഠം ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്റെ മൂന്നും നാലും വാക്യങ്ങൾ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ സ്ത്രീരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും മൂടി വെക്കാതെ സത്യസന്ധമായ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ പറഞ്ഞ സ്ത്രീരത്നങ്ങൾ. ഇന്ന് പലരും ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ പലരും മറച്ചു വെച്ചിട്ടാണ്. സ്തോത്രം. പല കാര്യങ്ങളും പലരും പറയാറുള്ളൂ. സ്തോത്രം. ദൈവത്തിന് മുമ്പാകെ പല കാര്യങ്ങൾ മറച്ചു വെച്ച് പറയുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. പലപ്പോഴും ഞാൻ പറയാറ് ഭാഗമാണ്, ഡോക്ടറിന്റെ നടുവിലും വക്കീലിന്റെ നടുവിലും, മൂന്നാമതൊരു കാര്യം കൂടെ പറയും, പാസ്റ്ററിന്റെ നടുവിലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. സ്തോത്രം. ഒന്നുകൂടെ പറയാം, ഡോക്ടറിന്റെ അരികിൽ കടന്നു നിന്ന് തലവേദനയാ എന്നാൽ അത് വേറെ അസുഖമാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചികിത്സിക്കും. ആമേൻ. ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് വക്കീലിന്റെ അരികിൽ കടന്നിട്ട് വേറെ വ്യാജം പറഞ്ഞാൽ വക്കീൽ അതനുസരിച്ച് വാദിക്കും. ഇനി നേരെ തിരിച്ച് ദൈവദാസന്മാരുടെ നടുവിൽ അങ്ങനെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാതിരുന്നാൽ ദൈവദാസന്മാർ ആ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കും, അത് ഗുണത്തിന് പകരം ദോഷമായി തീരും. ആയതിനാൽ ഇവിടെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, ഒരു കാര്യം മറച്ചു വെക്കാതെ ഉള്ള കാര്യം, സത്യസന്ധമായ കാര്യം ഉള്ളതുപോലെ പറഞ്ഞ ഒരു സ്ത്രീരത്നങ്ങളായിരുന്നു ഇവർ അഞ്ചു പേരും. എന്താണ് ഇവർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി, സത്യം തന്നെയാണ്. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തെ ചേർന്നിരുന്നില്ല. ഇനി അടുത്ത്, അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. ശ്രദ്ധിക്കുക, കോരഹിന്റെ പുത്രന്മാർ ദൈവത്തിനെതിരായി നിന്ന ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പാപം ചെയ്ത് മരിച്ചവനല്ല ഞങ്ങളുടെ അപ്പൻ. ഈ സ്ത്രീരത്നങ്ങൾ പറയുക, ദൈവസന്നിധാനത്തിൽ അവരുടെ വിഷയങ്ങളെ മറച്ചു വെച്ചവരല്ലായിരുന്നു അവരുടെ അപ്പൻ. കോരഹിന്റെ കൂട്ടത്തിൽ, പുത്രന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ദൈവത്തിനെതിരെ നിന്നവരല്ലായിരുന്നു അവൻ. സ്വന്തം പാപത്തിനായി മരിച്ചവനെന്ന് പറയത്തക്കവണ്ണം ദൈവസന്നിധാനത്തിൽ ലജ്ജ കൂടാതെ, അപ്പന്റെ തെറ്റിനെ മറച്ചു വെക്കാതെ ദൈവസന്നിധാനത്തിൽ വിഷയം എടുത്തു വെച്ച സ്ത്രീരത്നങ്ങളായിരുന്നു. ഇന്നും ആത്മീയ ലോകത്ത് മറച്ചു വെച്ച് പല കാര്യസാധ്യങ്ങളും ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ശുഭപരിയില്ല. അവ ഏറ്റുമന്വേഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നുള്ള വചനപ്രകാരം മറച്ചു വെക്കാതെ ദൈവസന്നി കാര്യം ബോധിപ്പിച്ച സ്ത്രീരത്നങ്ങളെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാഖാൻ തെറ്റ് ചെയ്തപ്പോൾ പലതും മറച്ചു വെച്ചു, അത് നിമിത്തം ഒരു ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിന്റെ ദണ്ഡനം അനുഭവിപ്പാൻ കാരണമായി തീർന്ന ജനത്തിന്റെ നടുവിൽ ഈ സ്ത്രീരത്നം അപ്പന്റെ തെറ്റും മറച്ചു വെക്കാതെ ദൈവസന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ്. എലീശയുടെ കാലഘട്ടത്തിൽ കടം വാങ്ങിച്ചു കൊണ്ടുവന്ന കോടാലി നഷ്ടപ്പെട്ടപ്പോഴും എലീശയോട് പറയുകയാണ്, യജമാനനെ അത് കടം വാങ്ങിച്ചതാ. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ പലതും മറച്ചു വെച്ചിട്ട് ദൈവസന്നിധാന്റെ കാര്യം സാധ്യമാക്കുവാൻ നോക്കുന്ന ജനത്തിന്റെ നടുവിൽ ഒരു ആത്മീയ പാഠം ഈ സ്ത്രീരത്നങ്ങൾ നൽകുവാനിടയായിത്തീരും. ദൈവസന്നിധാനത്തിൽ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. അങ്ങനെ ദൈവഹിതപ്രകാരം മറച്ചു വെക്കാതെ കാര്യം ദൈവസന്നി ബോധ്യമാക്കിയ ഈ സ്ത്രീരത്നങ്ങളുടെ വിഷയം മോശ ദൈവസന്നി വെച്ചപ്പോൾ ഉത്തരം എന്താണെന്നറിയാമോ? അതിന്റെ 11-ാമത്തെ വാക്യം ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. എന്താണ് ദൈവം ഇടപെട്ടത്? അവന്റെ അടുത്ത് ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവന്റെ അവകാശം എടുത്ത് അടുത്ത ചാർച്ചക്കാരന് കൊടുക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തിനൊട്ടാകെ ഒരു പ്രമാണമായി തന്നെ ദൈവഹിതപ്രകാരം ഒരു അനുവാദം. നിയമമെതിരായിരുന്ന വിഷയത്തിൽ ദൈവഹിതപ്രകാരമായി ദൈവസിനെ പ്രാർത്ഥിച്ച വിഷയം ഓർപ്പിച്ച സ്ത്രീരത്നങ്ങൾക്ക് വേണ്ടി അന്നു മുതൽ ഒരു നിയമം വംശങ്ങളിടയിൽ ഒരുക്കുവാനിടയായിത്തീർന്നു. അവേ, ഒന്നുകൂടെ പറഞ്ഞാൽ സെലോഫാത്തിന്റെ തലമുറകൾ പറഞ്ഞ കാര്യം ന്യായയുക്തമായ കാര്യമാണ്. മോശെ, ഈ കാര്യം നീ നടപ്പിലാക്കി നൽകണമെന്നുള്ളത് ദൈവത്തിന്റെ വശത്തു നിന്ന് ദൈവഹിതപ്രകാരമായ ഒരു മറുപടി ആ അഞ്ച് സ്ത്രീരത്നങ്ങൾ പ്രാപിച്ചെടുക്കുവാനിടയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ വിഷയം എന്തുമായിരുന്നുണ്ട്? അവകാശത്തെ പറ്റി ബോധ്യത പ്രാപിച്ച് ദൈവഹിതപ്രകാരം ദൈവസനെ കൊണ്ട് വിഷയം കൊണ്ടുവരുന്നെങ്കിൽ ആത്മീയ നേതൃത്വത്തോട് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി ദൈവ ഭൂമി ആക്കി വെച്ചിരിക്കുന്നു. ദൈവജനത്തോട് വിഷയം ബോധിപ്പിക്കുന്നെങ്കിൽ അവർ ദൈവഹിത പ്രകാരം ദൈവസന്നി വിഷയം ഓർപ്പിക്കുന്നെങ്കിൽ അതെ, ദൈവഹിത പ്രകാരമായ ചില ആത്മീയ മറുപടികൾ അത് വെളിപ്പെടുവാനിടയായി. ദൈവസന്നി ഒന്നും മറച്ചു വെക്കുവാനില്ല. ദൈവമെല്ലാം നമ്മെ സത്യമായും കനമായതും നീളയായതും
ദൈവഹിത പ്രകാരമായ മറുപടിക്ക് അവ ഉത്തരം നൽകുന്ന ദൈവമാകയാൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ മറച്ചു വെക്കാതെ വിഷയങ്ങളെ ഓർപ്പിച്ചുണർത്തുവാനിടയായിത്തീരട്ടെ. ആ വിഷയത്തിൽ ദൈവഹിത പ്രകാരമായ മറുപടി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവ സർവശക്തനായ ദൈവമാണ്. അതെ, ഈ ദൈവത്തിന്റെ വചനം ആത്മീയ സത്യത്തിലേക്ക്, ആത്മീയാലോചനയിലേക്ക്, ഒരുപിടി ആത്മീയ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ചില ആത്മീയ മൂല്യങ്ങളിലേക്ക് ഈ ദൈവജന ചിന്ത നമ്മെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ക്രിസ്തുവിൻ ഞാൻ ആശംസിക്കുന്നു. സദയം നിങ്ങളെ കേട്ടുകൊണ്ടിരുന്നു, നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. അവകാശത്തെ പറ്റി ബോധനമുള്ളവരായിത്തീരുക, കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീരട്ടെ. ഈ തലമുറയിൽ നമുക്ക് വൻകാരിക ദൈവത്തിൽ ചെയ്യുവാനുണ്ട്, ദൈവത്തിനായി ചെയ്യുവാനുണ്ട്. ഈ വചനത്താൽ ദൈവമെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. അത് വിഷയത്തിൽ ദൈവം ഇടപെടും. പരിഹരിപ്പാൻ കഴിയാത്ത വിഷയത്തിന്റെ ദൈവഹിതമായ ചില മറുപടികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനിടയായിത്തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. ആമേൻ.